ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഗോൾഡ് ഗ്ലോ ഫേഷ്യലിനെ കുറിച്ചാണ്. ഗോൾഡ് ഗ്ലോ ഫേഷ്യൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഗോൾഡൻ ഫേഷ്യലിൻ്റെ അതേ ഇഫക്റ്റ് തന്നെയാണ്. പക്ഷേ സാധാരണക്കാർക്ക് താങ്ങാവുന്ന ഒരു റേറ്റ് മാത്രമേ അതിനുണ്ടാവുള്ളൂ. സാധാരണ ഗോൾഡ് ഫേഷ്യൽ എന്ന് പറയുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവാണ്. അത്രയും എക്സ്പെൻസ് ഇല്ലാത്തവർക്കും ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു തരം ഫേഷ്യലാണ്. പിന്നെ ഈ ഇത് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇത് മീഡിയം കോംപ്ലക്ഷൻ, നല്ല ഫെയർ കോംപ്ലക്ഷൻ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇത് ചെയ്താൽ നല്ല ഗുണം കിട്ടുകയുള്ളൂ. പിന്നെ പിമ്പിൾസും ഒന്നുമില്ല, പാടുകളൊന്നും ഇല്ലാത്ത സ്കിന്നിനാണ് ഈ ഗ്ലോ നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ ഗ്ലോ നന്നായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പം നമുക്ക് ഇപ്പോൾ ശ്രീനിതയുടെ സ്കിൻ എന്ന് പറഞ്ഞാൽ നല്ല ഫെയർ കോംപ്ലക്ഷനുമാണ്, ഒരു കളർ പ്രത്യേകിച്ച് പാടുകളൊന്നുമില്ല. അതുകൊണ്ട് നന്നായിട്ട് ഈ ഫേഷ്യലിൻ്റെ ഒരു ഇഫക്റ്റ് കാണാൻ കഴിയും. നമുക്കിവിടെ ഗോൾഡ് ഗ്ലോ ഫേഷ്യൽ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായി ഇതിനൊരു ക്ലെൻസാണ്. നന്നായിട്ട് എല്ലാ ഫേഷ്യലിനും ഒരു ഡീപ്പ് ക്ലെൻസിങ് ആവശ്യമാണ്. അതുപോലെ ഗോൾഡ് ഗ്ലോ ഫേഷ്യലിന് ഒരു ഡീപ്പ് ക്ലെൻസിങ്ങിന് വേണ്ടി ഡീപ്പ് ക്ലെൻസിങ് ലോഷൻ വെച്ചിട്ട് ആദ്യം ഒരു ക്ലെൻസ് ചെയ്യാം. നന്നായി മസാജ് ചെയ്ത ശേഷം തുടച്ചു മാറ്റും. കണ്ണിനടിയിൽ ഐലൈനർ ഉണ്ടെങ്കിൽ അതും. ഇത് സ്കിന്നിൻ്റെ ഗോൾഡ് ഗ്ലോയിൻ്റെ മസാജിങ് ക്രീമാണ്. ഈ മസാജിങ് ക്രീമിൽ അടങ്ങിയിരിക്കുന്ന തങ്കഭസ്മ ഈ സ്കിൻ റിജുവിനേഷനും നല്ല ഇലാസ്റ്റിസിറ്റി നിലനിർത്തുന്നതിനും വളരെ നല്ലതാണ്. അതുകൊണ്ട് മാസത്തിൽ രണ്ടെണ്ണോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നോ വെച്ച് ഇത് ചെയ്താൽ സ്കിന്നിൻ്റെ ഗ്ലോ അതുപോലെ തന്നെ നിലനിർത്താൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഗോൾഡ് ഗ്ലോ ക്രീമാണ്. ഗോൾഡ് ഗ്ലോ ക്രീം വെച്ച് 15 മിനിറ്റ് നന്നായി മസാജ് ചെയ്യാം. ഫേഷ്യൽ സ്ട്രോക്ക് സപ്ലൈ ചെയ്ത് നന്നായി മസാജ് ചെയ്യുക. ചീക്സ് കുറവുള്ള കുട്ടിയാണെങ്കിൽ ചീക്സിന് നന്ന അപ്വേർഡ് മസാജും, നോസ് ഇങ്ങനെ വിടർന്ന നോസ് ആണെങ്കിൽ അതിന് ഈ രീതിയിലുള്ള മസാജ് കൊടുക്കുക. ഡബിൾ ചിൻ ആണെങ്കിൽ ഈ രീതിയിൽ മസാജ് ചെയ്യുക. 4 ഹെഡിൽ റിങ്കിൾ ലൈൻ ഉണ്ടെങ്കിൽ അത് ഈ രീതിയിലുള്ള മസാജ്. ചില കുട്ടികൾക്ക് കണ്ണിന് ചുറ്റും കറുപ്പ് കാണാവുന്നതാണ്, അത് ഇപ്പോൾ കണ്ണിനുള്ള മസാജ് കൂടുതലായി ചെയ്യാവുന്നതാണ്. തൂങ്ങിയ ചീക്കാണെങ്കിൽ അത് അപ്വേർഡ് മസാജ്. എല്ലാം അപ്വേർഡ് സ്ട്രോക്സ് ആയിരിക്കണം, ഒരിക്കലും ഡൗൺവേർഡ് ചെയ്യാൻ പാടില്ല. അത് ഒരുപാട് ദോഷഫലങ്ങൾ ഉണ്ടാക്കും. ഇപ്പോഴും ഫേഷ്യൽ ചെയ്യുമ്പോൾ കഴുത്തും എല്ലാം കവർ ചെയ്ത് നന്നായിട്ട് ഫേഷ്യൽ ചെയ്യണം. ഫേസ് മാത്രം ചെയ്താൽ രണ്ട് നിറമായിട്ടിരിക്കും. അതുകൊണ്ട് കഴുത്തും ഇങ്ങനെ എക്സ്പോസ് ചെയ്യുന്ന ഇത്രയും ഭാഗം മസാജ് നന്നായിട്ട് മസാജ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഐസ് ക്യൂബ് വെച്ച് ഒരു കോൾഡ് കംപ്രഷൻ കൊടുക്കുക. കുറച്ച് നേരം ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ കയ്യിലുണ്ടാകുന്ന ഒരു ചൂടുകൊണ്ട് ചൂട് മാറാൻ വേണ്ടിയാണ് ഐസ് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒരു തണുപ്പ് കൊടുക്കുന്നത്.
ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യുക. ഇതിപ്പം ബ്ലാക്ക് ഹെഡ്സ് അധികമൊന്നും ഇല്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യമില്ല. ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടെങ്കിൽ മാത്രം റിമൂവ് ചെയ്താൽ മതി. കാരണം ഈ ഫേഷ്യൽ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്തുകൊണ്ട് ബ്ലാക്ക് ഹെഡ്സ് അധികം വരുന്നതിന് മുമ്പ് തന്നെ വീണ്ടും വീണ്ടും ചെയ്യുന്നതുകൊണ്ട് കൂടാൻ ചാൻസ് ഇല്ല, അതുകൊണ്ട് ചെയ്യുന്നില്ല. ബ്ലാക്ക് ഹെഡ്സ് ഇല്ലാതെ വെറുതെ ഇങ്ങനെ സ്കിന്നിൽ കുത്തിക്കഴിഞ്ഞാൽ സ്കിന്നെ അത് ക്രമേണ ഡാമേജ് ആക്കും. അതുകൊണ്ട് ഇതിപ്പോൾ ബ്ലാക്ക് ഹെഡ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ ബ്ലാക്ക് ഹെഡ് റിമൂവർ വെച്ചൊന്നും കുത്തിയെടുക്കുന്നില്ല. കുറച്ച് വിടർന്നിരിക്കുന്നതുകൊണ്ടാണ് ഈ രീതിയിലുള്ള മസാജ്. എപ്പോഴും മുഖത്തെ നെഗറ്റീവ് പോയിന്റ്സ് നോക്കി അത് പോസിറ്റീവ് ആക്കുന്ന രീതിയിലുള്ള മസാജ് വേണം കൊടുക്കേണ്ടത്. ലൈറ്റ് മസാജ് മാത്രമേ പാടുള്ളൂ. വൈബ്രേഷൻ കൊടുക്കുക. കണ്ണിന് ചുറ്റുമുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഐബ്രോസ് ഷേപ്പ് ആകാനാണ് ഐബ്രോസ് അപ്ലിഫ്റ്റ് ചെയ്യുന്നത്. മുഖത്തിന്റെ ഷേപ്പ് കറക്റ്റായിട്ട് വരാനാണ് ഈ മസാജ്. ചീക്സ് സപ്പോർട്ട് സാഗിയാതിരിക്കാനാണ് ഈ ഫേഷ്യൽ ചെയ്യുന്നത്. ഡബിൾ ചിൻ ഉണ്ടെങ്കിൽ മസാജ്. ചീക്സ് തൂങ്ങിപ്പോവാതിരിക്കാനാണ് ചീക്ക് അപ്പേർഡ് മസാജ് ചെയ്യുന്നത്. ഡബിൾ ചിൻ ഉണ്ടെങ്കിൽ എങ്ങനെ മസാജ് ചെയ്താൽ ഡബിൾ ചിൻ ക്രമേണ മാറിക്കിട്ടും. ഗോൾഡ് ഗ്ലോ ഫേഷ്യലിൻ്റെ ഗോൾഡ് ഗ്ലോ ജെൽ ആണ്. ഈ ജെൽ വെച്ച് ഈ അൾട്രാസോണിക് മെഷീൻ കൊണ്ട് മസാജ് ചെയ്തെടുക്കുക. അത് ഡീപ്പായിട്ട് സ്കിന്നിൽ ഡീപ്പായിട്ട് പോയിട്ട് നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. സ്കിന്നിൻ്റെ ഫിഫ്ത്ത് ലെയർ വരെ പെനിട്രേറ്റ് ചെയ്തിറങ്ങാൻ ഈ അൾട്രാസോണിക് മെഷീൻ സഹായിക്കുന്നു. മെയിനായിട്ട് ഗോൾഡ് ഗ്ലോയുടെ ഗ്ലോ വരേണ്ട ചീക്സിലാണ്. അതുകൊണ്ട് ചീക്സിനെ നന്നായിട്ട് ഫേസിൽ എല്ലായിടത്തും വേണം, എന്നാലും ചീക്സിലാണ് അത് കൂടുതലായിട്ട് ചെയ്യേണ്ടത്. ഇത് മുഖത്ത് മുഴുവൻ ഇങ്ങനെ അപ്ലൈ ചെയ്ത ശേഷം അൾട്രാസോണിക് മെഷീൻ കൊണ്ട് ഇത് മസാജ് ചെയ്ത് കൊടുക്കുക. അൾട്രാസോണിക് മെഷീൻ എന്ന് പറയുമ്പോൾ സ്കിന്നിൻ്റെ ഫിഫ്ത്ത് ലെയർ വരെ ഇത് ആഴ്ന്നിറങ്ങി പ്രവർത്തിക്കാൻ വേണ്ടിയാണ് ഈ മെഷീൻ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അൾട്രാസോണിക് മെഷീനിന് രണ്ട് സോണാണുള്ളത്. ഇത് കണ്ണിന് ചുറ്റും ചെയ്യുന്നതിന് ഇതും ഉപയോഗിക്കും, അല്ലാതെ ചീക്സിലും എല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ സോണാണ് ഉപയോഗിക്കുന്നത്. അൾട്രാസോണിക് മെഷീനിന് 10 സെക്കൻഡ് ടൈമർ സെറ്റ് ചെയ്ത് വെച്ച ശേഷം മാത്രമാണ് ഇത് ചെയ്തു തുടങ്ങേണ്ടത്. ആ 10 സെക്കൻഡ് കഴിയുമ്പോൾ പാക്ക് ഇടാവുന്നതാണ്. മാത്രമല്ല ഇതിൽ വെള്ളം യൂസ് ചെയ്യാതെയാണ് ചെയ്യുന്നത്. ഇതിനിവിടെ ഒരു ചൂട് വരുന്നുണ്ട്. ആ ചൂട് കൊണ്ടാണ് ഈ ഇത് അങ്ങോട്ട് പെനട്രേറ്റ് ചെയ്ത് ഇറങ്ങുന്നത്. ആ ചൂട് വരുന്നതിന് വേണ്ടിയിട്ട് ആണ് വെള്ളം തുടരുന്നതെന്ന് പറയുന്നത്. ഐസ് ക്യൂബൊന്നും തൊടാൻ പാടില്ല. ഫേസിൻ്റെ എല്ലാ ഭാഗത്തും ഇത്
മസാജ് ചെയ്തെത്തിക്കുക. കണ്ണിന് ചുറ്റും ചെയ്യുമ്പോൾ ഈ സോൺ ഉപയോഗിക്കുക, കാരണം ഇതിൻ്റെ ഷാർപ്പൻ കൊണ്ട് എഡ്ജിലെല്ലാം ചെയ്യാൻ പറ്റും. ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും മസാജ് ചെയ്യുക. നോസിൻ്റെ വശങ്ങളിൽ ചീക്സിൻ്റെ വെട്ടിലും ഇത് വെച്ച് മസാജ് ചെയ്യുക. ചിന്നിൻ്റെ വെട്ടിൽ ഫോർഹെഡിൽ ഈ സോൺ ഉപയോഗിക്കും. ഇത് ഫുൾ അബ്സോർബ് ചെയ്ത് 10 മിനിറ്റിനകം ഇത് ഫുൾ അബ്സോർബ് ചെയ്തിരിക്കും. അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്നത് വരെ മസാജ് ചെയ്യുക. ഓരോ സ്കിന്നിനും ആ സ്കിന്നിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത്. സാധാരണയായി 10 മിനിറ്റാണ് ഇത് യൂസ് ചെയ്യുന്നത്. ചില ആൾക്കാർക്ക് 5 മിനിറ്റ് കൊണ്ട് തന്നെ ഫുൾ അബ്സോർബ് ചെയ്യും. രണ്ട് സോണും മാറി മാറി മസാജ് ചെയ്യുക. അതിനുശേഷം പാക്ക് അപ്ലൈ ചെയ്യുക. ഈ പാക്കിലും തങ്കഭസ്മ അടങ്ങിയിട്ടുണ്ട്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സ്കിൻ റിജുവിനേറ്റ് ചെയ്യാൻ ഈ തങ്കഭസ്മ വളരെ നല്ലതാണ്. നല്ലൊരു ഫ്രഷ് ലുക്ക് തോന്നും ഈ പാക്കിട്ട് കഴിഞ്ഞാൽ തന്നെ. കണ്ണിന് ചുറ്റും ഈ പാക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല. അവോയ്ഡ് ഐസ് ആൻഡ് ലിപ്സ്. കണ്ണിന് ചുറ്റും കുക്കുംബർ ജ്യൂസ് ആഡ് ചെയ്ത കോട്ടൺ വയ്ക്കുക. ഈ പാക്ക് 20 മിനിറ്റ് ഇട്ടേക്കുക. ഇപ്പൊ 20 മിനിറ്റ് കഴിഞ്ഞു. ശേഷം ഒന്നൊരു വെറ്റ് കോട്ടൺ കൊണ്ട് ഒന്ന് വെറ്റ് ആക്കിയ ശേഷം ഒന്ന് മസാജ് ചെയ്ത് തുടച്ചു മാറ്റുക. Thank you.
പാക്ക് കംപ്ലീറ്റ് ടിഷ്യൂ വെച്ചിന് തുടച്ചു മാറ്റുക. ആദ്യം വെറ്റ് കോട്ടൺ കൊണ്ട് തുടച്ചു, അതിനുശേഷം ടിഷ്യൂ വെച്ച് തുടച്ചു മാറ്റുക. ഗോൾഡ് ഗ്ലോ ഫേഷ്യൽ ഫിനിഷായി. അതിനുശേഷം ഈ ചേഞ്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ ഫേഷ്യൽ ആഴ്ചയിൽ ഒന്ന് വെച്ചോ അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരുക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ ഇത് നല്ല തിളക്കം കാണാവുന്നതാണ്. ഇന്ന് ഇപ്പോൾ കഴിഞ്ഞ ഈ ഫേഷ്യൽ ആണെങ്കിലും തേർഡ് ഡേ ആണ് ഇതിൻ്റെ ഏറ്റവും നല്ല റിസൾട്ട് കാണുന്നത്. അതുകൊണ്ട് ബ്രൈഡ് അങ്ങനെയുള്ളവർക്കെല്ലാം കല്യാണത്തിന് രണ്ട് ദിവസം മുമ്പാണ് ഈ ഫേഷ്യൽ ചെയ്യുന്നത്. മൂന്നാം ദിവസം കല്യാണ ദിവസം നല്ല ഗ്ലോ ഉണ്ടായിരിക്കും. ഗോൾഡ് ഗ്ലോ ഫേഷ്യൽ കഴിഞ്ഞ് ഇപ്പോൾ സ്കിന്നിനുണ്ടാകുന്നൊരു മാറ്റം ശ്രദ്ധിക്കുക. വളരെ ചേഞ്ച് തോന്നുന്നില്ലേ?